ഹലോ ഫ്രണ്ട്സ്, മീലാസ് ടെക് ചാനലിലേക്ക് സ്വാഗതം. ഷിഹാബ് ചോട്ടൂർ ഇപ്പോൾ ഗുജറാത്തിലാണ് ഉള്ളത്. ഇനി 4 ദിവസം കൂടി കഴിഞ്ഞാൽ രാജസ്ഥാനിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ഷിഹാബിനെ പറ്റി പല ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്നു. ഷിഹാബ് പോകുന്നത് പൈസ സമ്പാദിക്കാനാണ്, യൂട്യൂബിലൂടെ കോടികളോളം വരുമാനമുണ്ടാകുമെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഇതിൻ്റെ ശരിയായ വശങ്ങൾ ഇപ്പോൾ യൂട്യൂബിലുള്ള ഒരുവിധം ആളുകളെല്ലാം ഇത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ മതപരമായിട്ട് ചില വിമർശനങ്ങളുണ്ട് എന്നെങ്കിലും യൂട്യൂബിലൂടെ സമ്പാദിക്കാനാണ് പോകുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഷിഹാബിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാം, ഷിഹാബ് പറഞ്ഞതുപോലെ നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഷിഹാബ് ആദ്യം തന്നെ ഒരു യൂട്യൂബറാണ്. അതിൽ നിന്ന് വരുമാനം സാധാരണയായിട്ട് ലഭിക്കും. അതുദ്ദേശിച്ചല്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് നടന്നു പോവുക എന്നത്. ഇത് അനുകരിക്കേണ്ടതില്ല എന്നാണ് ഷിഹാബ് പറയുന്നത്. ആരും അനുകരിക്കേണ്ടതില്ല. എൻ്റെ ഒരു സ്വപ്നം മാത്രം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുറപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഷിഹാബ് ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്ന് ഷിഹാബിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. പറയുന്നവർക്ക് പറയാമെന്നാണ് ഷിഹാബ് പറയുന്നത്. നമുക്ക് അതൊന്ന് നേരിട്ട് തന്നെ കേൾക്കാം. ഇപ്പോൾ ഷിഹാബ് പറയുന്ന നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഇപ്പോൾ ഗുജറാത്തിലെ പോറ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ചെറിയൊരു ഗ്രാമമാണ്. ഹൈവേന്റെ വക്കില് പള്ളികൾ വളരെ കുറവാണ് ഇവിടെ. അപ്പോൾ ഹൈവേന്റെ വക്കിലുള്ള ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹോട്ടലിന്റെ മുകളിലുള്ള റൂമിലാണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 1:30 ഇവിടെ എത്തിയത്. കാരണം ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റായിട്ടാണ് ഇന്നലെ രാത്രി നടക്കുന്നത്. റാഹത്താണ്, അൽഹംദുലില്ലാ, ഒരു ബുദ്ധിമുട്ടുമില്ല. ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി നടന്നത്. ആളുകൾ കുറച്ച് കൂടുതലാണ് ഗുജറാത്തിൽ എത്തിയപ്പോൾ. ഒരു ബുദ്ധിമുട്ടും അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ശാരീരികമായും മാനസികമായിട്ടൊക്കെ രാഹത്താണ്. ചെറിയ ഗ്രാമങ്ങളുടെ മാത്രം തൂക്കം കുറവേ ഉള്ളൂ. അതുള്ളത് കറക്റ്റ് പറയാലോ എന്ന് വിചാരിച്ചിട്ട് പറയാം. അല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അൽഹംദുലില്ലാ, രാഹത്താണ്. പിന്നെ പല ഇതിലും പലരും അസ്വസ്ഥരാണ് ഇതിൽ ഇങ്ങനൊരു നടന്നു പോകുന്നത്. ഇത് നടന്നു പോകുന്നത് അനുകരിക്കേണ്ട ഒരു കാര്യമല്ല, ആരും അനുകരിക്കേണ്ട ഒരു കാര്യമല്ല. എൻ്റെ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്ര, ഞാൻ മക്കയിലേക്ക് നടന്നു പോകുകയാണ്. ഞാൻ ഇഹ്റാം കെട്ടിയ ആളല്ല. ഞാൻ മക്കയിലേക്കുള്ള യാത്രയിലാണ്. മക്കയും മദീനയിലും പൂർണ്ണമായി നടന്നുകൊണ്ട് എത്തണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് പ്രാർത്ഥന ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും വേണം. ഇന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇൻഷാല്ലാ എൻ്റെ ദുആയിലുണ്ടാകും. അപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടം വരെ എത്തി. അൽഹംദുലില്ലാ, റാഹത്താണ്. വീട്ടുകാർക്കും അൽഹംദുലില്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉമ്മ, ഭാര്യ, മോള്, ഉപ്പ, ജ്യേഷ്ഠന്, എല്ലാവരും, വീട്ടുകാര്, എല്ലാവരും റാഹത്താണ്. അൽഹംദുലില്ലാ, അവരായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ വീഡിയോയിലും കാര്യങ്ങളൊന്നും വരാത്തത് ഓരോ ബുദ്ധിമുട്ടുകളായിട്ടല്ല, സമയത്തിലൊക്കെ ഓരോ മാറ്റങ്ങൾ വരുത്തി ഗുജറാത്തിലെത്തിയപ്പോൾ അല്ലേ. നമ്മള് 3 എണീച്ച് നടക്കേണ്ട ഒരു 3-4 എണീച്ച് നടക്കേണ്ട ഇത് വന്നു. ആളുകൾ കൂടുതലായിട്ടാണ്. പിന്നെ ഹൈവേയിലൂടെ അല്ലേ പോണത്, അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8:30 നടത്താൻ നിർത്തും. 40 ഒക്കെ 8:30 9 ആകുമ്പോഴത്തേന് നമ്മൾ നടന്നു തീർത്തിട്ടുണ്ട്. ഇന്നലെ കുറച്ച് മിനിയാന്നും അതുപോലെ ഒരു 33 അങ്ങനെ നടന്നിട്ടുള്ളത്. രാജസ്ഥാനിലോട്ട് മതപരമായിട്ട് ഷിഹാബ് ഇങ്ങനെ നടന്നു പോകണോ? അല്ല, ഷിഹാബിന് നേരിട്ട് വിമാനത്തിലോ കപ്പലിലോ പോയാൽ പോരെ എന്നെല്ലാം ചോദിക്കുന്നവരുണ്ട്. ആ ഷിഹാബിൻ്റെ ഇതൊരു ഡ്രീമാണ്, അതൊരു സ്വപ്നമാണ് നടന്നു പോകാൻ. ഇത് കുറേ വർഷമായിട്ട് അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ ആ നിലക്കാണ് അദ്ദേഹം പോകുന്നത്. ഷിഹാബിന് വേണ്ടി പെർമിഷൻ എടുത്തപ്പോൾ നമ്മുടെ
കേന്ദ്ര ഗവൺമെൻറ് വരെ ചോദിച്ച ചോദ്യമാണ്, എന്തിന് നടന്നു പോകണം, പല രാജ്യങ്ങളിലൂടെ പോകണം. ഇനി നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ബോംബെ വരെ പോയി അവിടെ നിന്ന് വിമാനം കയറി ദമാമിലെത്തി അവിടെ നിന്ന് നടന്നു പോയിക്കൂടെ എന്നെല്ലാം ചോദിച്ചാണ്. അപ്പോൾ ഇതെൻ്റെ സ്വപ്നമാണ്, ഇതെനിക്ക് നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഷിഹാബ് നടക്കുന്നത്. ഇതൊരു ഒരു വരുമാനത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ് വിമർശിക്കുന്നവർ പറയുന്നത്. അത് ശരിയല്ല. സാധാരണ ഒരു യൂട്യൂബർക്ക് വരുമാനം ഉണ്ടാകും. അത് ഇങ്ങനെ പോകുമ്പോൾ അവനെ ഷിഹാബിനെ സ്നേഹിക്കുന്നവർ അവന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് വേണ്ടാത്തവർ കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഷിഹാബ് പറയുന്നത്. എനിക്കൊരു നിർബന്ധമില്ല, ആരും കാണണം, ആരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ, എന്നോട് സ്നേഹം തോന്നുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഈ വീഡിയോ ഇടുന്നത് തന്നെ എൻ്റെ വീട്ടുകാർക്കും മറ്റുമാണ് എന്നാണ് ഷിഹാബ് പറയുന്നത്. പിന്നെ ഇതിലൊരു കാര്യം, ഇപ്പോൾ നടന്ന് പോകുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ചിലവരുണ്ട്. ഇപ്പോൾ മിനയിൽ നിന്ന് അറഫയിലേക്ക് ഇപ്പോൾ ട്രെയിൻ സർവീസ് ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുമുണ്ട്. എന്നിട്ടും ജനങ്ങൾ നടന്നു പോകുന്നു. അപ്പോൾ അവിടെയും ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ മതപരമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതവൻ്റെ ഒരു ഡ്രീമാണ്. അതിന് വേണ്ടി അവൻ ഷിഹാബ് നടക്കുന്നു. ഷിഹാബ് പറയുന്നത് എൻ്റെ ഒരു പോരിച്ച കൊണ്ടല്ല ഈ ജനങ്ങളെല്ലാം കൂടുന്നത് എന്നെല്ലാം ഷിഹാബ് പറയുന്നുണ്ട്. ഷിഹാബ് ഇത് മദീനയിലെയും മക്കയിലേക്കുമുള്ള ഒരാൾ പോകുന്നത് കൊണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് ഇത്തരം ജനങ്ങൾ കൂടുന്നത് എൻ്റെ പോരിച്ച കൊണ്ടല്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും ഷിഹാബ് ഇതിനെപ്പറ്റി തന്നെ വിശദമായിട്ട് വീണ്ടും പറയും. നിങ്ങൾ ശ്രദ്ധിക്കുക. സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ എപ്പോഴും അസ്വസ്ഥനായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്ത്. നമ്മൾ എങ്ങനെ, നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനത്തെ പെർമിഷനും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ഈ പോലീസ് ഗോവയിന്ന് പോലീസ് ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ പേപ്പർ കാണിച്ചു തരാൻ പറഞ്ഞു. ഗോവയിൽ നിന്ന് മാത്രമാണ് പേപ്പർ കാണിച്ചു തരാൻ പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി എസ് പി, നമ്മൾ ഓരോ ഇത് കടക്കുമ്പോഴും അവിടുത്തെ എസ് പി വിളിച്ചിങ്ങാണ്ട് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ വേണോ വേണ്ടെന്ന് ചോദിക്കും. അപ്പൊ നമ്മള് വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയുമ്പോൾ കുറച്ചൊരു ക്രൗഡ് കൂടുതലാന്ന് പറഞ്ഞാൽ അവരെന്നെ സ്വയം നമ്മൾ പറയാതെയാണ് അവർ വന്നത്. ഇതുവരെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല പോലീസ് വന്നത്. ഇപ്പൊ ഗുജറാത്തിൽ ഇതാ 25 പോലീസാണ് ഇന്നലെ രാത്രി 11:30 ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ഇന്നലെ രാത്രി 11:30 ആട്ട് ഇറങ്ങിയത്. എന്നിട്ട് 1:30 ഇവിടെ എത്തി. 15 കിലോമീറ്റർ. അപ്പൊ ഞാൻ വിചാരിച്ചത് ആ സമയത്ത് ആവുമ്പോ ആൾക്കാരുണ്ടാവില്ലല്ലോ എന്ന്. ആളുകള് എവിടുന്നാ വരുന്നേന്ന് അറിയില്ല. സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ ഇതൊക്കെ. ഞാൻ എപ്പോഴും പറയുന്നില്ല ഇത് ഷിഹാബിന്റെ പോലീസും ഷിഹാബിന്റെ മഹത്വം, ഷിഹാബ് വലിയ ഔലിയപ്പാപ്പായിട്ടൊന്നും അല്ല ഈ വരുന്നതേ. അപ്പൊ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇത് എന്റെ ഒരു സ്വപ്നത്തേക്കുള്ള യാത്രയാണ്. ഞാൻ മക്കത്തേക്ക് നടന്നു പോവുകയാണ്. ഇൻഷാല്ലാ അള്ളാഹിന്റെ വലിയ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഞാൻ ഏറ്റവും കൂടുതൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അവിടേക്ക് ഞാൻ എത്തട്ടെ ഇൻഷാല്ലാ. അവിടേക്ക് എത്തിയിട്ട് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ ആ ദിവസമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഇൻഷാല്ലാ അവിടെ എത്തി ഞാൻ ഇഹ്റാമിലേക്ക് അടുത്ത ഹജ്ജിന്റെ മുന്നേ റമദാന്റെ മുന്നേ അവിടെ എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹിന്റെ തീരുമാനം എന്താണ് അതുപോലെ നടക്കുള്ളൂ. കാരണം ഞാൻ നമ്മൾ ഒറ്റയ്ക്ക് വരണമെന്ന് വിചാരിച്ച ആള് ഒറ്റയ്ക്ക് ഇറങ്ങി എന്ത് ചെയ്യും എങ്ങനെ പോകും എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്ന വേവലാതി പെട്ടിരുന്ന ഒരാളെ. പക്ഷെ അതൊന്നും അല്ല നടക്കുന്നത്. ആളുകൾ അവിടുന്ന് ഇതുവരെ ഒറ്റക്ക് നടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. 1600-1700 kilometers മേലെ നടന്നു. ഇനി കുറച്ച് ദൂരം ഇനി നടക്കാനുണ്ട് ഇന്ത്യയിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു 10-18% 19% ആയിട്ടുള്ളൂ യാത്രന്റെ. ഇനി ഒരുപാട് നടക്കാനുണ്ട്. കാൽഭാഗം ശരിക്കും ആയിട്ടുണ്ടാവില്ല അല്ലേ. 25% ഒന്നും ആയിട്ടില്ല യാത്രന്റെ. ഇനി ഒരുപാട് മുന്നിൽക്ക് നടക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ചെയ്യുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരുന്നാൽ മതി. നിങ്ങൾ ആ വീഡിയോ കാണാതിരുന്നാൽ മതി. ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനെ കുറിച്ചിട്ട് എന്താ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായി കേൾക്കുന്നത് കൊണ്ടാണ് എന്റെ ഉമ്മാക്ക് കാണാൻ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഭാര്യ വീട്ടിലുള്ള ആളുകൾക്ക് കാണാൻ, അവർക്ക് കാണാനാണ് ഞാൻ ചെയ്യുന്നത് എന്ന് കരുതിയാൽ മതി. നിങ്ങൾ ആരും ഇതിൽ അസ്വസ്ഥരാവണ്ട. അപ്പോ ഓക്കെ, ഇനി എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളുണ്ടെന്ന് അറിയിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.